മലങ്കര കാത്തലിക് ടി വിയുടെ ദൈവശാസ്ത്ര ചോദ്യോത്തരങ്ങളുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം കഴിഞ്ഞ ലക്കങ്ങളിലെ പോലെ തന്നെ ഈ ലക്കവും നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാനായി ഇവിടെ ആയിരിക്കുന്നത് ഏറെ പ്രിയ ബഹുമാനപ്പെട്ട കുര്യാക്കോസ് അടുത്ത അച്ഛനാണ് അച്ഛനെ ഈയൊരു എപ്പിസോഡിലേക്ക് ഏറ്റവും ഹാർദ്ദപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈശോയ്ക്ക് അച്ഛൻ അച്ഛൻ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വിശുദ്ധ കുർബാനയുടെ എലിവേഷൻ്റെ കാര്യം പറഞ്ഞാണ് നിർത്തിയത് ഇനി നമ്മൾ വിശുദ്ധ കുർബാനയുടെ കുക്കുലിയോൻ്റെ ഒരു ഭാഗത്തേക്ക് അടക്കുവാണ് അപ്പോൾ ഈ വിശുദ്ധ കുർബാനയിൽ കുക്കുലിയോൻ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്നുവെച്ചാൽ ഒന്ന് പറയാം വിശുദ്ധ കുർബാനയുടെ എലവേഷൻ അല്ലെങ്കിൽ വിശുദ്ധ കുർബാന ഉയർത്തി ആഘോഷിക്കുന്നു അതിനുശേഷം മാതാവിനോടും പരിശുദ്ധന്മാരോടും വിശ്വാസികളായ വിശ്വാസികളായ പരേതരോടുമുള്ള അല്ലെങ്കിൽ അവരെ അനുസ്മരിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് അതിന് നമ്മൾ മാതാവിൻ്റെയും പരിശുദ്ധന്മാരുടെയും അതുപോലെ വിശ്വാസികളായ പരേതരുടെയും കുക്കുലിയോൻ എന്നാണ് പറഞ്ഞത് കുക്കുലിയോൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എ സാം വിത്ത് ഹാലലിയ എന്ന ഹാലിയ കൂട്ടിച്ചേർത്ത് സങ്കീർത്തനം ചെല്ലുന്നതാണ് അപ്പോൾ അതിൻ്റെ കുക്കുലോൻ്റെ ആദ്യത്തെ നാല് വാദം സങ്കീർത്തനം തന്നെയാണ് ഞാൻ ആദ്യത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു നമ്മുടെ വിശ്വാസത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് മാതാവ് പരിശുദ്ധന്മാരെ വിശ്വാസികളായ പരേതൽ അതുകൊണ്ട് നമ്മളുടെ കുർബാനയിലും പ്രാർത്ഥനകളിലും അതുപോലെ എല്ലാ കുദാശികളിലും മാതാവിനെയും പരിശുദ്ധന്മാരെയും വിശ്വാസികളായ പരേതിരെയും പ്രത്യേകമായ വിധം നമ്മൾ അനുസ്മരിക്കുന്നുണ്ട് വിശുദ്ധ കുർബാനയിൽ മാതാവിനെയും പരിശുദ്ധന്മാരെയും വിശ്വാസികളായ പരേതരെയും അനുസ്മരിക്കുന്നത് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വേണ്ടി പോകുക വിശുദ്ധ ഹോളി കമ്മ്യൂണിന് വേണ്ടി നമ്മൾ ഒരുങ്ങനെ അപ്പോൾ കമ്മ്യൂണിൻ ഓഫ് സയൻസ് വിശുദ്ധന്മാരുടെ സംസർഗത്തിലേക്ക് കൂട്ടിച്ചേർന്നുകൊണ്ട് നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പോകും അതുകൊണ്ട് മാതാവ് പരിശുദ്ധന്മാരെ വിശ്വാസികളായ പരേതര എന്നുള്ള പ്രമേയം വളരെ ഭംഗിയായിട്ട് ഈ കുർബാനയിൽ ചേർത്തിരിക്കുകയാണ് സത്യത്തിൽ ഈ പ്രാർത്ഥന കുക്കുലിയോൻ പ്രാർത്ഥനയല്ല നമ്മൾ സാധാരണ ചൊല്ലുന്ന ഭക്തിയാ ചൊല്ലാം എന്ന പാട്ട് അതിൻ്റെ നെയ്മർ കോലാൻ ഷബിയോയിസ് എന്ന് തുടങ്ങുന്ന സുറിയാനി ഗീതം നമ്മുടെ പള്ളികളിൽ ഭക്തിയാ ചൊല്ലാം എന്നുള്ളത് ചൊല്ലുന്നുണ്ട് അതുകൂടാതെ ഭഖ്യം തേതു മോറാൻ എന്ന് പറഞ്ഞുകൊണ്ട് മിശിഹാ രാജ്യോത്ഥാനത്താൽ എന്ന പാട്ടു ഈ രണ്ട് പാട്ടിൻ്റെയും പ്രമേയം മാതാവ് പരിശുദ്ധന്മാരെ വിശ്വാസികളായ പെരെതിര് വിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുമ്പ് ഈ രണ്ട് ഗീതങ്ങളിൽ ഒന്ന് ചൊല്ലി മറയിട്ടതിന് ശേഷമാണ് വിശുദ്ധ കുർബാന പടിഞ്ഞാറോട്ട് നന്ദിക്കാൻ വേണ്ടി മറ തുറക്കുന്നത് പിന്നീട് ഈ കുഖിലിയോൺ എന്ന് പറയുന്ന സത്യത്തിൽ യാമനമസ്കാരത്തിൻ്റെ അവസാനത്തിൽ ധൂവപ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഇത് കുർബാനയിൽ കൂട്ടിച്ചേർത്തതിന് ഒരു ചരിത്ര വശ്ത്തിലുണ്ട് പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭയിൽ ഈ വിശുദ്ധ കുർബാനയ്ക്ക് ബഖ്യം ഭക്യം ദേറാനും അതുപോലെ തന്നെ ഭക്തിയാ ചൊല്ലാൻ നീമാർ കൂലാൻ സഭയോയിസ് ചൊല്ലുന്നുണ്ട് അതുകൂടാതെ ഇപ്പോൾ മലങ്കര സുറിയാനി കത്തോലിക്കനും ഓർത്തഡോക്സുകാരും യാക്കോബായക്കാരും എല്ലാം പ്രത്യേകിച്ച് കോട്ടയത്തിന് തെക്കോട്ടുള്ള സ്ഥലങ്ങളിൽ ഈ കുക്കുലിയോൻ ചൊല്ലുന്നുണ്ട് അതിന് കാരണം ഓർത്തഡോക്സ് സഭയിൽ നിന്ന് അല്ലെങ്കിൽ യാക്കോബായ സഭയിൽ നിന്ന് പ്രോട്ടസ്റ്റിൻ്റെ അനുഭാവത്തോടു കൂടി ഒരു വിഭാഗം പോയിക്കഴിഞ്ഞപ്പോൾ മാതാവ് പരിശുദ്ധന്മാരെ വിശ്വാസികളായ പരിതരെക്കുറിച്ചുള്ള അവരുടെ വിശ്വാസത്തിന് വ്യത്യാസം വന്നപ്പോഴേ ഞങ്ങളുടെ വിശ്വാസം ഇതാണ് എന്ന് ഒന്നുകൂടെ അരക്കെട്ടുറപ്പിക്കാൻ വേണ്ടി യാമനമസ്കാരത്തിൽ ചൊല്ലിക്കൊണ്ടിരുന്ന ഈ കുക്കുലിയോൻ മൂന്നും വിശുദ്ധ കുർബാനയിലേക്കും അന്നത്തെ പിതാക്കന്മാർ കൂട്ടിച്ചേർത്ത് അതല്ലെങ്കിൽ അത് സാധാരണ യാമ നമസ്കാരത്തിൽ മാത്രമല്ല അപ്പോൾ മാതാവിനെയും പരിശുദ്ധന്മാരെയും വിശ്വാസികളായ പേർക്കും അർഹമായ സ്ഥാനം കൊടുക്കാതെ യാക്കോബായ സഭയിൽ നിന്നൊരു വിഭാഗം പ്രോട്ടസ്റ്റൻറ്റ് അനുഭാവത്തോടു കൂടി പോയപ്പോഴേ അവരുടെ ഞങ്ങളുടെ വിശ്വാസം അങ്ങനെയല്ല ഞങ്ങളുടെ വിശ്വാസം ഇതാണെന്ന് ഉറപ്പിക്കുവാൻ വേണ്ടി ഇത് കുർബാനയിൽ കൂട്ടിച്ചേർത്തു അതുകൊണ്ട് കോട്ടയത്തിന് തെക്കോട്ടുള്ള ഓർത്തഡോക്സ് പള്ളികളിലും അതുപോലെ തന്നെ മലങ്കരപ്പള്ളിയിലല്ലായിടത്തും മലങ്കര കത്തോലിക്കാ സഭയിലെ ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ കോട്ടയത്തിന് വടക്കോട്ടുള്ള യാക്കോബായ പള്ളികളിൽ അവർ ബഖ്യം ദേദ് അല്ലെങ്കിൽ മിസിഹ രാജ്യോത്ഥാനത്താൻ എന്നുള്ള പാട്ട് ചൊല്ലുന്നു കുർബാനയുടെ അവസാനത്തിൽ അവർ ഈ ധൂവ പ്രാർത്ഥന കുർബാനയിലെല്ലാം കഴിഞ്ഞതിന് ശേഷം ത്രോണോസിൽ മാതാവിൻ്റെയും പരിശുദ്ധന്മാരുടെയും ത്രോണോസിൽ അർപ്പിച്ച് കുർബാനയിൽ നിന്ന് പതിവാണ് ഉള്ളത് അത് കമ്മ്യൂണിയൻ ഓഫ് സയൻസിനെ സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ പ്രാർത്ഥന ചൊല്ലുന്നതിന് മുൻപ് നാം ദൈവസുധന്മാരാകാൻ എന്നുള്ളതായ ഗീതം ചൊല്ലുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം വളരെ ക്ലിയർ ആണ് അതിൻ്റെ അകത്ത് അതായത് നാം ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ അവർ ജീവിച്ചിരുന്നപ്പോൾ നമ്മെ പഠിപ്പിച്ചവരായ പിതാക്കന്മാരെ കുർബാനകളിലും പ്രാർത്ഥനകളിലും നാം ഓർക്കണം അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ് അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയിൽ നാം ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ നമ്മളെ പഠിപ്പിച്ച പിതാക്കന്മാരെ അതുപോലെ തന്നെ ദൈവമാതാവ് പരിശുദ്ധന്മാരെ അപ്പസ്തോലന്മാർ ഇവരെ ഓർക്കുന്നു അതോടൊപ്പം തന്നെ നമ്മളുടെ ശരീരപ്രകാരമുള്ള നമ്മുടെ മാതാപിതാക്കന്മാർ കടന്നുപോയ വിശ്വാസികളായ വരേതരെ നമ്മൾ അനുസ്മരിക്കുകയാണ് ഈ ഗീതം ചെല്ലുന്നതിന് ശേഷമാണ് ഈ കുക്ലിയോൻ മൂന്നമ്മൻ ചെല്ലുന്നു അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് ഗീതങ്ങളിരുന്നു ഈ ഗീതങ്ങളുടെ പ്രമേയവും ഈ കുക്ലിയോൻ്റെ പ്രമേയവും ഒന്ന് തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ ഇത് കൂട്ടിച്ചേർത്തിരിക്കുന്നത് ഇപ്പോൾ ഈ കൊക്കിലിയവന് ശേഷം വൈദികൻ വന്ന് യാചിച്ചതിന് ശേഷം നമ്മൾ തിരശ്ശീലിടുന്നുണ്ട് അപ്പോൾ അതിനുശേഷം പിന്നെ ഒരു പ്രാർത്ഥനകൾ കഴിഞ്ഞിട്ട് വീണ്ടും എഴുന്നള്ളിപ്പിന് തൊട്ടുമ്പോൾ മറ തുറന്നിട്ടാണ് ഈ ഒരു എഴുന്നള്ളിപ്പ് നടത്തുന്നത് അതിൻ്റെ ഒരു സിമ്പോളിസം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഓരോ പ്രാവശ്യവും നമ്മുടെ വിശുദ്ധ കുർബാനയിൽ മറയിടുന്നതും മറ നീക്കുന്നതിനും പ്രത്യേകം സിമ്പോളിസമുണ്ട് ഇവിടെ മറയിടുന്നത് കർത്താവ് സ്വർഗാരോഹണം ചെയ്തതിനെ നമ്മൾ അനുസ്മരിക്കുകയായിരുന്നു എലവേഷൻ്റെ സമയം കർത്താവ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ ഒരു മേഘം വന്ന് അവനെ ആവരണം ചെയ്തു ശ്ലീഹന്മാരുടെ ദൃഷ്ടിയിൽ നിന്ന് അവൻ മറഞ്ഞു അങ്ങനെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞ് കർത്താവിനെ സ്വർഗാരോഹണം ചെയ്തതിനെ സൂചിപ്പിക്കാൻ വേണ്ടി മറയിടുന്നു ഇനി മറ തുറക്കുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ മഹത്വ പ്രതിഷ്ഠതയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് ഖാസാഭിലാസകൾ എടുത്തുകൊണ്ട് വരുന്നത് പക്ഷേ ഇതിന് ശേഷം തിരശീല മാറ്റിക്കൊണ്ട് വൈദികൻ കാസായും പീലാസായും എഴുന്നള്ളിക്കുന്ന ഒരു ശുശ്രൂഷയിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ മലങ്കര കത്തോലിക്ക സഭയിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് അതെന്താണ് ചൈതിൻ്റെ ഒരു വലിയൊരു സിമ്പോളിസം എന്താണെന്ന് പറയാം മറ തുറക്കുന്നത് നേരത്തെ പറഞ്ഞ കർത്താവിൻ്റെ രണ്ടാമത്തെ വടവിനെ സൂചിപ്പിക്കുന്നു മലങ്കര കത്തോലിക്ക സഭയിൽ മാത്രമല്ല അന്ത്യക്യൻ സുറിയാനി സഭയിൽ യാക്കോബായ ഓർത്തഡോക്സ് അതുപോലെ തന്നെ മറ്റ് ഈ ആരാധനം ഉപയോഗിക്കുന്ന എല്ലാ സഭകളിലും വിശുദ്ധ കുർബാനയുടെ എഴുന്നള്ളിപ്പ് ഉണ്ടെന്നുള്ളതാണ് വിശുദ്ധ കുർബാന എഴുന്നള്ളിക്കുന്നു കസായും പിലാസായും ജനത്തിന് അഭിമുഖമായി കൊണ്ടുവന്ന് തിരുശരീര രക്തങ്ങൾ കൊണ്ട് വിശ്വാസികളെ ആശീർവദിക്കുന്നതാണ് അവിടെ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് യൂക്കരിസ്റ്റിക് പ്രൊസഷൻ യൂക്കരിസ്റ്റിക് ബെനഡിക്ഷൻ യൂക്കരിസ്റ്റിക് അഡോറേഷൻ വിശുദ്ധ കുർബാനയുടെ വാഴവ് വിശുദ്ധ കുർബാനയുടെ ആരാധന വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്നു ഇത് ഈ കുർബാനയിൽ മാത്രം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഈ വിശുദ്ധ കുർബാന എഴുന്നള്ളിക്കുമ്പോൾ മദ്ബഹായിൽ നിൽക്കുന്ന എല്ലാവരും വിഷയാതമ്പരാൻ എഴുന്നള്ളി വരുന്നു എന്ന ചിന്തയിൽ കത്തിച്ച മെഴുതിരികൾ പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ഇനി ഒരു വൈദികനാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് മേൽപട്ടക്കാരോ അല്ലെങ്കിൽ പാത്രക്കീസോ കാതൂലിക്കായോ അവിടെ സന്നിഹിതരാണെങ്കിൽ അവരെല്ലാവരും കുർബാനയ്ക്ക് അകമ്പടി സേവിച്ചുകൊണ്ട് തിരികത്തിച്ച് പിടിച്ചുകൊണ്ട് നിൽക്കുക അത് സുറിയാൻ നിസബ് സൂചിപ്പിക്കുന്നത് പാതൃകീസ് ബാവായും കാതോലിക്ക ബാവായും മെത്രാപോലീത്തായും എപ്പിസ്കോപ്പായും എല്ലാം വിശുദ്ധ കുർബാനയ്ക്കും വിശുദ്ധ ഏവെങ്കിലും താഴെയാണ് കുർബാനയ്ക്കും ഏവെങ്കിലും ശുശ്രൂഷ ചെയ്യുന്നവരാണ് ഈ വൈദികരണത്തിൽപ്പെട്ട എല്ലാവരും അതുകൊണ്ട് സുറിയാൻ സഭ വളരെ വ്യക്തമായിട്ട് കാണിക്കുകയാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ പ്രത്യക്ഷീകരണത്തിൽ അവനെ അകമ്പടി സേവിക്കുന്നവരായിട്ടാണ് വൈദിക വൃന്ദം അല്ലെങ്കിൽ മദ്ബഹായം നിൽക്കുന്ന ശുശ്രൂഷക്കാരെല്ലാവരും മാലാഹുമാർ ദൈവത്തിന് അകമ്പടി സേവിക്കുന്ന പോലെ മണ്മേയന്മാർ അല്ലെങ്കിൽ എന്നാ വൈദിക ഗണങ്ങൾ ദൈവത്തിന് അകമ്പടി സേവിക്കണം അപ്പോൾ യൂക്കരിസ്റ്റിക് അഡോറേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് മദ്ബഹായുടെ എക്സ്ട്രീം എൻഡ് താഴെ വരെ വന്നിരിക്കണം ഏറ്റവും മത്ഭക ഡാറ്റം വരുന്നത് അവിടെ വന്ന് കാഷായും വിലാസായും ഗുരിശാക്തയിലെ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വിശ്വാസികളെ കുർബാനയെ നോക്കി ആരാധിക്കുകയാണ് ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് കരുണ് ചെയ്യണമേ ഞങ്ങളുടെ കർത്താവെ കുറുബയുണ്ടായി ഞങ്ങളോട് കരുണ് ചെയ്യണമേ ഞങ്ങളുടെ കർത്താവെ ഉത്തരമൊരു ഞങ്ങളോട് കരുണ് ചെയ്യണം കുർബാനെ നോക്കി ആരാധിക്കുക കുർബാനയുടെ യൂക്കരിസ്റ്റിക് അതാണ് യൂക്കരിസ്റ്റിക് അഡോറേഷൻ സത്യത്തിൽ അതുപോലെ തന്നെ യൂക്കറിസ്റ്റിക് ബെനഡിക്ഷനാണ് നിൻ്റെ ആരാധകരുടെ ഈ സംഘത്തെ നിൻ്റെ വലതുകയെ നീട്ടി ആശീർവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പീലാസ ഉയർത്തി അച്ഛൻ വിശ്വാസികളെ ആശീർവദിക്കുന്നു അത് യൂക്കറിസ്റ്റിക് ബെനഡിക്ഷനാണ് ഇനി യൂക്കറിസ്റ്റിക് പ്രൊഫഷനാണ് സത്യത്തിൽ ത്രോണോസിൽ നിന്നും മദ്ബഹായുടെ എക്സ്ട്രീം എൻഡ് വരെ മദ്ബഹായുടെ ഏറ്റവും പടിഞ്ഞാറ് വശം വരെ മണിയും മർബഹാസായും കിലുക്കി തിരികെ പിടിച്ചുകൊണ്ട് ഈ മദ്ബഹായ നിൽക്കുന്ന ശിശ്രൂഷകൾ എല്ലാവരും ചേർന്ന് പ്രധാന കാർമ്മികനോട് ചേർന്ന് മദ്ഭഹയിലേക്ക് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ സൂചിപ്പിക്കുക അതാണ് യൂക്കറിസ്റ്റിക് പ്രൊസഷൻ ഇത് ഈ വിശുദ്ധ കുർബാനയിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ നോക്കി പാർക്കുന്നതാണ് അതുകൊണ്ടാണ് വിശ്വാസപ്രമാണം പ്രമാണം അവസാനിക്കുന്നത് വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനായി ഞങ്ങൾ നോക്കി പാർക്കുന്നു അപ്പം കർത്താവിൻ്റെ വരവിനെ നോക്കി പാർക്കുന്നവരാ അപ്പോൾ ആ വരവിൽ അവനെ എതിരേൽപ്പാൻ ഞങ്ങൾ പുറപ്പെടുമാറാകണമെന്നൊക്കെ പ്രാർത്ഥനയുണ്ട് അതിൻ്റെ ഒരു മുന്നാസ്വാദനമായിട്ടാണ് വിശുദ്ധ കുർബാനയ്ക്ക് അകമ്പടി സേവിച്ചുകൊണ്ട് കർത്താവിനെ എതിരേൽപ്പാനായിട്ട് വിശ്വാസികളുടെ സംഘം നിൽക്കുന്നു മത്മഹായി ഉള്ളവർ അതിനെ അകമ്പടി സേവിക്കും അതാണ് ഈ കുർബാനയിൽ പ്രത്യേകമായിട്ട് ഉള്ളത് ച ഈ ഒരു ചിന്തയോട് ചേർത്ത് തന്നെ എനിക്ക് ചോദിക്കുവാനുള്ളത് ഇപ്പോൾ നമ്മുടെ സഭയിൽ ദിവ്യകാരുണ ആരാധനകളും അതുപോലെ ദിവ്യകാരുണ്യ പ്രദക്ഷിണങ്ങളും ഒക്കെ ഒരുപാട് വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടമാണ് അപ്പോൾ അതിൻ്റെ ഒരു ഒരു സിമ്പോളിസം എന്താണ് വെച്ചാൽ അതിൻ്റെ ഒരു പ്രത്യേകത എത്രത്തോളം ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ വിശുദ്ധ കുർബാനയുടെ ദിവികാരുടെ പ്രദക്ഷിണം ദിവികാരുണ്യ ആരാധന ദിവികാരുണ്യ വാഴവ് അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയുടെ വാഴ് എന്നൊക്കെ പറയുന്നത് ലത്തീൻ സഭയിൽ ഇത് മൂന്ന് കാര്യങ്ങളായിട്ട് ക്രമീകരിച്ചിരിക്കുക വിശുദ്ധ കുർബാനയുടെ വാഴവ് വിശുദ്ധ കുർബാനയുടെ ആരാധന വിശുദ്ധ കുർബാനയുടെ പ്രദക്ഷിണം അതിനും ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട് അതായത് സഭയിൽ അനേകം പാഷണ്ഡതകളും അതുപോലെ തന്നെ ശീഷ്മയും ഉണ്ടായിട്ടുണ്ട് സ്കിസം ആൻഡ് ഹെരസിസ് എന്നാൽ പാശ്ചാത്യ സഭയിൽ ഒരു പാഷണ്ഡത അല്ലെങ്കിൽ ഒരു ഹെരസ്യം ഉണ്ടായിരുന്നു വിശുദ്ധ കുർബാനയ്ക്കെതിരെയുള്ള അതുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ യേശുക്രിസ്തു സന്നിഹിതനാണോ അല്ലയോ എന്നുള്ള ഒരു ഭാഷണ്ഡത വന്നപ്പോഴേ അതിനെ റിഫ്യൂട്ട് ചെയ്യുവാൻ അല്ലെങ്കിൽ സത്യവിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടി ലത്തീൻ സഭ കൂട്ടിച്ചേർത്ത മൂന്ന് കാര്യങ്ങളാണ് യൂക്കരിസ്റ്റിക് ആരാധന എന്ന് പറഞ്ഞാൽ സത്യമായും യേശു ക്രിസ്തു ഈ കുർബാനയിൽ സന്നിഹിതനാകുന്നു അതുകൊണ്ട് അവനെ ആരാധിക്കുന്നു അതുപോലെ തന്നെ യൂക്കരിസ്റ്റിക് ബെനഡിക്ഷൻ ഇഷുദ്ധ കുർബാനയുടെ വാഴവ് സ്വീകരിക്കുന്നു കർത്താവിൻ്റെ വാഴ് സ്വീകരിക്കുന്നുമല്ല ഇനിയും യൂക്കരിസ്റ്റിക് പ്രൊസഷൻ അല്ലെങ്കിൽ പ്രദക്ഷിണം എന്ന് പറയുന്നത് അന്ന് ഒരു ദൈവവിശ്വാസമില്ലാത്ത നാസ്തികൻ ആ കാലഘട്ടത്തിൽ പറഞ്ഞു വിശുദ്ധ കുർബാന കൊണ്ടുവരുമ്പോൾ എൻ്റെ കഴുത മുട്ടുകുത്തുകയാണെങ്കിൽ ഞാൻ കുർബാനയിൽ വിശ്വസിക്കാം അങ്ങനെ നാസ്തികൻ പറഞ്ഞപ്പോൾ വിശുദ്ധ അന്തോണീസ് ആ ഒരു വെല്ലുവിളി ഏറ്റെടുത്തു അദ്ദേഹം വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചുകൊണ്ട് വന്നപ്പോൾ ഈ പറഞ്ഞ നാസ്തികൻ്റെ കഴുത കുമ്പിട്ടു നിന്നു അതുവഴിയായിട്ടാണ് ആ നാസ്തികൻ വിശ്വസിച്ചത് അങ്ങനെയാണ് വിശുദ്ധ കുർബാനയുടെ ഈ പ്രദീക്ഷണം ലത്തീൻ സഭയിൽ അങ്ങനെ ഒരു പെരുന്നാൾ തന്നെയുണ്ട് കോർപൂസ് ക്രിസ്തി ജൂൺ മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിൽ കോർപ്പൂസ് ക്രിസ്തി എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ ശരീരം എന്നർത്ഥത്തിലാണ് അപ്പോൾ റോമിൽ വലിയ പെരുന്നാളാണ് അന്ന് ഈ കത്തോലിക്കാ സഭയിൽ എന്ന് പറഞ്ഞാൽ ലത്തീൻ സഭയിലെ സെമിനാരികളിൽ അതുപോലെ തന്നെ പള്ളികളിൽ പ്രത്യേകിച്ച് കത്തോലിക്കാ സഭയുടെ ആസ്ഥാനമായ റോമിൽ മാർപ്പാപ്പയുടെ കത്തീഡ്രലായ സെയിൻ ജോൺ ലാറ്റൻ ബസ്സിലേക്കായിൽ നിന്ന് മാർപ്പാപ്പ തന്നെ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചുകൊണ്ട് ഏകദേശം രണ്ട് മൂന്ന് കിലോമീറ്റർ അകലെയുള്ള മേരി ദ മേജർ മരിയ മജോറ എന്ന ബസ്സിലേക്ക് പോകും ആ പോകുന്ന വഴിയിൽ എല്ലാം വിശ്വാസികളെ പരവതാനി പിരിച്ച് കർദനാളന്മാരും മെത്രാച്ചന്മാരും വൈദികരും സന്യസ്തരുമെല്ലാം ഇത് ഈ പ്രൊഫഷണൽ പങ്കെടുക്കുന്ന മനോഹരമായ കാഴ്ച ഇന്നും റോമിനുണ്ട് അത് കോർപോസ് ക്രിസ്തി എന്ന പെരുന്നാളിൻ്റേതാണ് അതുപോലെ ഇവിടെയും ഈ കോർപോസ് ക്രിസ്തി പെരുന്നാൾ ലത്തീൻ സഭയിലുണ്ട് അന്ന് വിശുദ്ധ കുർബാനൻ്റെ പ്രദക്ഷിണം നടത്താറുണ്ട് അപ്പം അതാണ് ഒരു പശ്ചാത്തലം അപ്പം അതുകൊണ്ട് കത്തോലിക്ക സഭയിലുള്ള ഒരു ഭക്താഭ്യാസം അല്ലെങ്കിൽ കുർബാനയുടെ ഇവിടെയുള്ള ഭക്തി കാണിക്കാനുള്ള ഒരു കാര്യമാണ് അതിൻ്റെ അത് തെറ്റൊന്നുമില്ല നല്ലതാണ് പക്ഷേ മലങ്കര കത്തോലിക്ക സഭയിൽ ഇതിൻ്റെ സമയം അല്പം വ്യത്യാസമാണ് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ വിശുദ്ധ കുർബാനയിൽ ഈ യുക്വരിസ്റ്റിക് അഡോറേഷനും യുക്വരിസ്റ്റിക് ബെനഡിക്ഷനും അതുപോലെ തന്നെ യൂക്വരിസ്റ്റിക് പ്രൊസഷനും ഉണ്ടെങ്കിൽ വിശുദ്ധ കുർബാന തുടങ്ങുന്നതിന് മുൻപ് കുർബാനയുടെ വാഴ് വെക്കുക അല്ലെങ്കിൽ കുർബാന അവസാനിച്ചാൽ ഉടനെ തന്നെ വിശുദ്ധ കുർബാനയുടെ വാഴ് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് കുർബാനയുടെ വാഴവും പ്രൊസഷനും ആവുന്നുണ്ട് ഏതെങ്കിലും ഒരെണ്ണം മതി സത്യത്തിൽ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ഐഡിയലായിട്ടുള്ളത് വിശുദ്ധ കുർബാനയിൽ ഉള്ള കുർബാനയുടെ വാഴവ് വളരെ അനുഗ്രഹീതമാണ് അതിന് ശേഷം ഉടനെ തന്നെ ഒരെണ്ണം ചെയ്യുമ്പോൾ അതിന് സാങ്കേത്യം കുറവുണ്ട് സാധാരണ ചിന്തിക്കുന്ന ഒരാളുടെ ബുദ്ധിമുട്ടുണ്ട് ഇതെന്തുവാ കുർബാനയിൽ കാസായും വിലാസായും കബരാനകൾ കൊണ്ടും കൂടി ആശീർവദിക്കുന്നു പിന്നീട് ആ കുർബാന തന്നെ എടുത്ത് സക്രാരി അരളിക്കായിൽ വെച്ചിട്ട് അത് നെറ്റിട്ട് മൂടി അതുകൊണ്ട് ആശീർവദിക്കുന്നു പറയുമ്പോഴേ ഉടനെ തന്നെയാണ് അതുകൊണ്ട് വിശുദ്ധ കുർബാന തുടങ്ങുന്നതിന് തൊട്ടുമുമ്പോ വിശുദ്ധ കുർബാന അവസാനിച്ചതിന് ശേഷം ഉടനെ തന്നെയോ ഒരു യൂക്കരിസ്റ്റിക് അഡോറേഷനോ യൂക്കരിസ്റ്റിക് ബെനഡിക്ഷനോ യൂക്കരിസ്റ്റിക് പ്രൊസഷനോ അതിന് യാതൊരു സാങ്കത്യവും ഇല്ല എന്നാൽ അതേസമയം കുർബാനയെല്ലാം കഴിഞ്ഞതിന് ശേഷം വേറൊരു സമയത്ത് വേറെ എങ്കിലൊരു സമയത്ത് അതല്ലെങ്കിൽ കുർബാനയ്ക്ക് ശേഷം വേറെങ്കിലും സമയം സ്വന്തിക്കോ അതല്ലെങ്കിൽ വേറൊരു സമയത്ത് വിശുദ്ധ കുർബാനയുടെ ആരാധനയും അതുപോലെ തന്നെ വാഴവും നടത്തുന്നതിൻ്റെ അകത്ത് തെറ്റൊന്നുമില്ല ഇത് ഉടനെ തന്നെ നടത്തിയാൽ അതിൻ്റെ അകത്ത് ഒരു അതേസമയം സീറോ മലബാർ സഭയിലും ലത്തീൻ സഭയിലും അതിന് ഉണ്ട് കാരണം ആ വിശുദ്ധ കുർബാനയിൽ ഈ കുർബാനയുടെ വാഴവും കുർബാനയുടെ പ്രദക്ഷിണവും കുർബാനയുടെ ആരാധനയും ഇല്ല കുർബാനയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അത് സെപ്പറേറ്റ് ആയി വെച്ചിരിക്കുന്നതുകൊണ്ട് അവരുടെ കുർബാന കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു യൂക്കറിസ്റ്റിക് അഡോറേഷനും ഭരണക്ഷനും നടത്തിയാൽ അതിന് സാങ്കത്യം നമ്മളുടെ നമ്മളുടേത് ഇത് ചെയ്താൽ നമ്മൾ സാറിന് മലയാളത്തിൽ പറഞ്ഞാലേ ഒന്ന് വെടിവെച്ച് കൊല്ലുക അല്ലെങ്കിൽ തല്ലിക്കൊല്ലുക ഇത് രണ്ടും കൂടെ ചെയ്യേണ്ടി കാര്യമില്ല തല്ലിക്കൊല്ലുകയും വെടിവെക്കുകൊണ്ട് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ പോലുള്ള ഒരു പ്രതിനിധിയാണ് അതുകൊണ്ട് ഉടനെ അതിനൊരു സാങ്കത്യമില്ല അത് കഴിഞ്ഞ് വൈകിട്ടോ മറ്റേതെങ്കിലും സമയത്ത് നമുക്ക് ഭക്തിപൂർവ്വം കുർബാന ആരാധിക്കുന്നതിന് യാതൊരു തെറ്റുമില്ല അതുകൊണ്ട് നമ്മുടെ സഭയിൽ അതിന് ഒരു വ്യത്യാസമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് പക്ഷെ അതിന് ശേഷം നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരണത്തിലേക്ക് പോവുകയാണ് വിശ്വാസികളുടെ ഇടയിലേക്ക് വിശുദ്ധ കുർബാന തിരി ശരീരവും തിരക്തവുമായി നൽകപ്പെടുന്നുവെന്ന് വൈദികൻ പറഞ്ഞുകൊണ്ടാണ് ഈ വിശുദ്ധ കുർബാന സ്വീകരണത്തിലേക്ക് പോകുന്നത് അതിൻ്റെ ഒരു സിംബോളിസം വെച്ചാൽ നമുക്ക് പറയാം നമ്മൾ കുർബാനയുടെ ആദ്യത്തെ ഒരു ഭാഗം കഴിഞ്ഞിട്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ടാണ് രണ്ടാമത്തെ ഭാഗം നടത്തുന്നത് എന്തുകൊണ്ട് അങ്ങനെ വന്നെന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല കത്തോലിക്കാ സഭയിൽ വന്നതിന് ശേഷമാണ് നമ്മൾ അങ്ങനെ ആയത് പക്ഷേ അതിനൊരു സാങ്കത്യുണ്ട് ഞങ്ങൾ ഭക്ഷിച്ചതായ തിരു ശരീരം ഞങ്ങൾ പാലിച്ച് തിരു രക്തമെന്ന് പറയുമ്പോൾ നമ്മൾ സ്വീകരിച്ച് കഴിഞ്ഞതിന് ശേഷമാകുമ്പോൾ അതിനൊരു സംഗത്യുണ്ട് അപ്പം നമ്മൾ ഈ കുർബാന സ്വീകരിക്കുന്നത് തിരുശരീരവും തിരു രക്തവും നമ്മൾ വിശുദ്ധ കുർബാനയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അത് മലങ്കര കത്തോലിക്ക സഭയിൽ എത്ര വലിയ ജനക്കൂട്ടമുണ്ടെങ്കിലും പ്രത്യേകിച്ച് മിത്രാഭിഷേകം അങ്ങനെയുള്ള സമയം വരുമ്പോഴ് പതിനായിരവും പതിനയ്യായിരം പേരല്ലെങ്കിൽ നമ്മുടെ പുനരൈക്ക വാർഷികമൊക്കെ വരുമ്പോൾ നമ്മൾ അപ്പോഴും എല്ലാം എത്ര പേരുണ്ടെങ്കിലും നമ്മളെ ഡബിൾ സ്പീഷീസിൽ തിരിശരീരവും തിരി രക്തവും ആയിട്ടാണ് കൊടുക്കുന്നത് അതിൻ്റെ അകത്ത് നമ്മൾ മാറ്റം വരുത്തിയിട്ടില്ല അത് പൗരിസ്റ്റ് സഭയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പാരമ്പര്യമാണ് അത് നമ്മൾ വളരെ ഭംഗിയായിട്ട് നമ്മളത് അനുഷ്ഠിക്കുന്നുണ്ട് അതിനെ ഒരിക്കലും ഒരു പ്രതിബന്ധം നമ്മളിതുവരെ ഉണ്ടാക്കിയിട്ടില്ല അന്നേരം നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥന തിരിശരീരരക്തങ്ങളാകുന്ന പുണ്യമുണ്ടാക്കുന്ന തീക്കട്ട കടങ്ങളുടെ പരിഹാരത്തിനും പാവങ്ങളുടെ മോചനത്തിനുമായി സത്യവിശ്വാസിക്ക് സത്യവിശ്വാസനയ്ക്ക് നൽകുന്നു ആ തീക്കട്ട എന്നുള്ള പ്രയോഗം യശയ്യാ പ്രവചനം ആറാം അധ്യായത്തിലാണ് യശയ്യായ്ക്ക് കൊടിലിൽ തീക്കട്ട കൊണ്ട് അവൻ്റെ നാവിനെ സ്പർശിച്ച് അവനെ ശുദ്ധീകരിച്ചു എന്നതുപോലെ നമ്മെ വിശുദ്ധീകരിക്കുന്ന നമ്മുടെ ആത്മാക്കൾക്ക് ജീവൻ നൽകുന്നതാണ് വിശുദ്ധ കുർബാന എന്ന് ഇതിനെ നമ്മൾ ആ ഒരു വേദഭാഗം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് വിശുദ്ധ കുർബാന നമ്മളോട് അതേ തുടർന്ന് നമ്മൾ വീണ്ടും വിശുദ്ധ കുർബാന പടിഞ്ഞാറോട് നിലച്ച് ഞങ്ങൾ ഭക്ഷിച്ചതായ നിൻ്റെ ശരീരവും ഞങ്ങൾ പാനം ചെയ്തിട്ട് രക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്കോ പ്രതികാരത്തിനോ ആയിത്തീരരുത് എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് നോക്കിപ്പാർത്തുകൊണ്ട് നമ്മളൊരു മുൻകൂർ ജാമ്യം പോലെ നമ്മൾ ദൈവത്തോട് പറയാണ് ഈ കുർബാന സ്വീകരിച്ച വഴിയായിട്ട് ഞങ്ങളെ നീ തള്ളിക്കളയരുതെന്ന് പറഞ്ഞ് അവസാനിക്കുക പക്ഷേ ഈ ഒരു എഴുന്നള്ളപ്പിന് ശേഷം നമ്മൾ പോകുന്നത് കൃതജ്ഞതാ പ്രാർത്ഥനയിലേക്കാണ് അതിനുശേഷം ഭൂത്തോമയിലേക്കും പോകും അപ്പം ഇതിൻ്റെ ഒരു ഈ ഒരു ശുശ്രൂഷയുടെ ഒരു പ്രാധാന്യം എന്താണ് വിശുദ്ധ കുർബാനയിൽ അന്നാഫ്രയിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മുപ്പത്തിമൂന്ന് പ്രാർത്ഥനകളാണ് അതിൽ മുപ്പത്തിരണ്ട് പ്രാർത്ഥനകളും പിതാവാം ദൈവത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അതിൽ കുർബാന എഴുന്ന അവസാനത്തെ പ്രാർത്ഥനയുടെ പ്രമേയം പിതാവാം ദൈവത്തിന് നന്ദി പറയുകയാണ് പുത്രൻ നമ്പരാനെ ഭൂമിയിലേക്ക് അയച്ച് തൻ്റെ തിരുശരീര രക്തം നൽകിയത് അവസാനത്തെ പ്രാർത്ഥന മുപ്പത്തിമൂന്നാമത്തെ പ്രാർത്ഥന പുത്രൻ നമ്പരാനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അവസാനത്തെ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി സ്വർഗം ചായച്ചിറങ്ങി വന്ന സർവവല്ലഭനും വിസ്മയനീയനുമായ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യുന്നത് അപ്പം പിതാവാന് ദൈവത്തിനും അതുപോലെ തന്നെ വിശുദ്ധ കുർബാന തൻ്റെ ശരീരത്തിന് നമുക്ക് നൽകിയ പുത്രൻ നമ്പരാനും കൃതജ്ഞത അർപ്പിച്ചുകൊണ്ടാണ് ഈ കുർബാന അവസാനിക്കുന്നത് അതാണ് കൃതജ്ഞതാ പ്രാർത്ഥന എന്നാണ് രണ്ടിനും ആ രണ്ട് പ്രാർത്ഥനകൾക്ക് പറഞ്ഞു അതേ തുടർന്ന് ഹൂത്തോമോ പ്രാർത്ഥന അത് നമ്മൾ ഗീതമായിട്ട് ചൊല്ലുന്നതുകൊണ്ട് പണ്ട് അത് ഗദ്യമായിട്ട് ചൊല്ലുന്ന പ്രാർത്ഥന കൊണ്ടിരുന്നു ഹൂത്തോമോ എന്ന സുറിയാനി വാക്കിൻ്റെ അർത്ഥം സീൽ അല്ലെങ്കിൽ കൺക്ലൂഡ് ചെയ്യാനാണ് അപ്പം ഈ വിശുദ്ധ കുർബാന കൺക്ലൂഡ് ചെയ്ത് അവസാനിപ്പിക്കാം അതിനുശേഷമാണ് വിശ്വാസികളെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കും ഫലമേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞേക്കും അവിടെ വളരെ ശ്രദ്ധേയമായ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് വിശുദ്ധ മാമോദീസായുടെ സായയുടെ റൂഷ്മയാൽ മുദ്രയേൽക്കപ്പെട്ടവരും സ്ലീവാടെ അടയാളത്താൽ രക്ഷിക്കപ്പെട്ടവരും ഇത് രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതായത് മാമോദീസായുടെ റൂഷ്മ മാമോദി ഇസ്സ സ്വീകരിച്ച വഴിയായിട്ടാണ് നമ്മൾ കർത്താവിനും അവൻ്റെ അവനെ ഭവനാവകാശികൾ അതല്ലെങ്കിൽ സഭയിൽ സജീവങ്ങൾ രക്ഷിക്കപ്പെട്ടത് കർത്താവിൻ്റെ സ്ലീബായനും അതുകൊണ്ട് മാമോദീസായിൽ നമ്മുടെ നെറ്റിയിൽ സ്ലീബ അടയാളം വരച്ചിരിക്കുകയാണ് ആ വരച്ച സ്ലീബ അടയാളം ഓരോ പ്രാവശ്യവും നമ്മൾ കുരിശു വരയ്ക്കുമ്പോൾ ആ സ്ലീബ വീണ്ടും നമ്മൾ റിന്യൂ ചെയ്യണം അപ്പോൾ നമ്മളുടെ നെറ്റിയിലുള്ള ഈ സ്ലീബായുടെ അടയാളമാണ് നമ്മളെ രക്ഷയ്ക്ക് നിദാനമായിരിക്കും അതുപോലെ രണ്ടാമത്തെ കാര്യം വിശുദ്ധ മാമൂദ് ഈ രണ്ട് കാര്യങ്ങളാൽ രക്ഷിക്കപ്പെട്ടവരെ നിങ്ങൾ സമാധാനത്താലേ പോകുമെന്നും അതുകൊണ്ട് നമ്മളുടെ സഭയിൽ അല്ലെങ്കിൽ അധ്യക്ഷൻ ആരാധനാക്രമത്തിൽ ശവസംസ്കാര ശുശ്രൂഷയിൽ വളരെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് ഇവൻ വിശ്വസിച്ച് ഏറ്റു പറഞ്ഞ വിജയ ഇവനെ വിശുദ്ധരുടെ സംഘത്തിലേക്ക് നയിക്കുന്ന പ്രകാശസ്തംഭം ആയിരിക്കണം ഇവൻ സ്വീകരിച്ച മാമോദിസായും മൂറോൻ്റെ മുദ്രയും ഇവനിൽ നിന്ന് എടുത്തു കളയരുത് ഈ രണ്ട് കാര്യങ്ങളെ നിലനിർത്തി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ വിശ്വസിച്ചേറ്റ് പറഞ്ഞ വിജയ ശ്ലീബ വിശുദ്ധരുടെ സംഘത്തിലേക്ക് നയിക്കുന്നൊരു പ്രകാശ സ്തംഭവുമായിട്ട് നിൽക്കുക അതുപോലെ നമ്മൾ സ്വീകരിച്ച മാമോദി സായും വിശുദ്ധ അഭിഷേകം ഈ രണ്ട് കാര്യങ്ങളെ രക്ഷയ്ക്ക് നിദാനമായിട്ട് നമ്മൾ അവശേഷിച്ചിരിക്കണം അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളെ വളരെ പ്രത്യേകമാം വിശ്വാസികളുടെ മനസ്സിൽ സന്നിവേശിപ്പിച്ച വിശ്വാസികളെ പറഞ്ഞയക്കുന്നു അതിൻ്റെ അവസാനത്തിൽ അർപ്പിച്ച വൈദികന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് പ്രത്യേകം ആവശ്യപ്പെടുക അങ്ങനെയാണ് വിശുദ്ധ കുർബാന അവസാനിപ്പിക്കും അച്ഛാ ഈ ഒരു സമാപന ആശീർവാദത്തിന് ശേഷം നമ്മൾ വിശ്വാസികൾക്ക് വൈദികൻ കൈമുത്ത് നൽകുകയാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം അച്ഛനൊന്ന് വിവരിക്കാമോ അന്ത്യയ്ക്കൻ സുറിയാനി സഭയിൽ ഉൾപ്പെട്ട സഭകളിലെല്ലാം വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കുർബാന അർപ്പിച്ച വൈദികൻ്റെ കരം മുത്തിയാണ് വിശ്വാസികൾ പോകുന്നത് ഇപ്പോളത് ശ്ലീബാ മുത്തിക്കൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ പറയുന്നത് കൈമുത്തി പോകാൻ വേണ്ടി അത് സുറിയാനി സഭയിൽ കൂട്ടിച്ചേർക്കാനൊരു കാരണം നമ്മൾ കർത്താവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം മാർത്തോമാ സ്ലീഹ ഉണ്ടായിരുന്ന സമയത്ത് വിഷിയാദം വെരാൻ വന്നപ്പോൾ കർത്താവ് തോമാസ്ലീഹായുട് പറഞ്ഞു തോമ നീ എൻ്റെ അടുക്കൽ വരിക നിൻ്റെ കൈ നീട്ടി എൻ്റെ വിലാവിൽ വയ്ക്കുക അവിശ്വാസിയാകുന്ന വിശ്വാസിയായിരിക്കും മർത്തോമാസ്ലീഹ കർത്താവിൻ്റെ വിലാവിൽ തൊട്ടു ചിലർ പറയാറുണ്ട് മർത്തോമാസ്ലീഹ തൊട്ടോ ഇല്ലയോ അങ്ങനെ തൊട്ടെന്ന് പറഞ്ഞിട്ടില്ല അതൊരു വെറുതെ എന്നാ ചോദ്യം ചോദിക്കാൻ വേണ്ട ഇപ്പോൾ കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ അതനുസരിക്കാതിരിക്കത്തില്ല അതുകൊണ്ട് മർത്തോമാസ്ലീഹ കർത്താവിൻ്റെ തിരുവിലാവിൽ തൊട്ടു അതിനുശേഷം കർത്താവ് അപ്രത്യക്ഷനായി അപ്പോക്രിഫൽ ബുക്സിൽ നമുക്കറിയാവല്ലോ വേദപുസ്തകം പോലെ തന്നെ ആ കാലഘട്ടത്തെഴുതിയ പുസ്തകങ്ങളാണ് അപ്പോഗ്രഫൽ ബുക്സ് അപ്പോക്രിഫൽ ബുക്സിൽ പറഞ്ഞിട്ടുണ്ട് കർത്താവ് അപ്രത്യക്ഷനായി കഴിഞ്ഞപ്പം സ്ലിഹന്മാരുടെ തലവനായ പത്രോസ് മുതൽ ബാക്കി പത്ത് പുസ്തകന്മാർ പതിനൊന്ന് പേരാണ് ബാക്കി പത്ത് പേരും കർത്താവിൻ്റെ തിരുവിലാവിൽ സ്പർശിച്ച മാർത്തോമാ സ്ലിഹായുടെ കരം ചുംബിച്ചു അത് കർത്താവിൻ്റെ തിരുവുലാവിനെ സ്പർശിക്കുവാൻ മാർത്തോമാശ്ലിയായിക്കാണ് അനുഗ്രഹമുണ്ടായത് അതുകൊണ്ട് കർത്താവിനെ സ്പർശിച്ച കരം ഇവരെ മുക്തി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശുദ്ധ എടുത്ത എല്ലാവർക്കും വിശുദ്ധ കുർബാന കരങ്ങളിൽ വഹിക്കാൻ അധികാരവും അവകാശമില്ല അതുകൊണ്ട് വിശുദ്ധ കുർബാന കരങ്ങളിലെടുത്ത പുരോഹിതൻ്റെ കരം മുക്തി അനുഗ്രഹം പ്രാപിച്ച് വിശ്വാസികൾ അന്നേരമാണ് വിശ്വാസികളെ നേർച്ച സമർപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ സ്ത്രോത്ര കാഴ്ച സമർപ്പിച്ചു പോകുന്നു അതുകൊണ്ട് ഒരു അടിസ്ഥാനത്തിലാണ് ഒരു പുരോഹിതന് മരിച്ചാൽ അല്ലെങ്കിൽ മെത്രാച്ഛന് മരിച്ചാൽ അവരുടെ കരങ്ങൾ മുത്തുന്നത് കാരണം കൂതാശകൾ അനുഷ്ഠിച്ച കരങ്ങൾ അതിൽ കൂതാശകളുടെ കൂതാശയായ വിശുദ്ധ കുർബാനെ അർപ്പിച്ച കരം ആ വിശുദ്ധ കുർബാനയുടെ വാഴ്വ് നൽകിയ കരം അത് വിശ്വാസിക്ക് വാഴ്വ് നൽകിയ ആ കരം അച്ഛൻ മരിക്കുമ്പോഴും മെത്രാച്ഛൻ മരിക്കുമ്പോഴും വിശ്വാസികളും ചുംബിക്കുന്നതിൻ്റെ അടിസ്ഥാനവും ഈ മർത്തോമാ സ്ലീഹയുടെ കരം മറ്റു സ്ലീഹന്മാരെ മുക്തി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അച്ഛാ ഈ സ്തോത്ര കാര്യം പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കുർബാനയ്ക്ക് കുർബാന പല സ്ഥലങ്ങളിലും കണ്ടിട്ടുള്ളതുപോലെ പല ക്രമീകരണങ്ങളിൽ ചെയ്യാറുണ്ട് വിശ്വാസ പ്രമാണത്തിൻ്റെ ഇടയ്ക്ക് ആയാലും അല്ലെങ്കിൽ അപ്പം മുറിക്കുന്ന ശുശ്രൂഷ ഇടയ്ക്ക് ആയാലും തിരുശ്ശീരി ഇടുമ്പോൾ എടുക്കുന്ന ചില ദേവാലയങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കൃത്യ സമയം എപ്പോഴാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാധാന്യം എന്താണ് വിശുദ്ധ കുർബാനയിൽ അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അതായത് നമ്മളിപ്പോൾ വിശുദ്ധ കുർബാനയിൽ സ്തോത്ര കാഴ്ച എടുക്കുന്നത് ഏറ്റവും അവസാനമാണ് കൈമുത്തി സ്തോത്ര കാഴ്ചയിട്ട് പോകും സീറോ മലബാർ സഭയിലും ലത്തീൻ സഭയിലും ഓഫർ ട്രീയുടെ സമയത്താണ് വിശുദ്ധ കുർബാനയുടെ ഒരുക്ക ശുശ്രൂഷയുടെ സമയത്ത് ആ സമയത്ത് ഈ ഓഫർ ട്രീ എടുക്കുന്നതിന് വളരെ സാങ്കുണ്ട് കാരണം അച്ഛൻ കാസാ വിലാസകളിൽ പിന്നെ അപ്പവും മീനും കാഴ്ചവെക്കുന്ന അതേ സമയം വിശ്വാസികൾ കൊണ്ടു നിരക്കുന്ന സ്ത്രോത്ര കാഴ്ച നേർച്ച ആ സമയത്ത് ശുശ്രൂഷ എടുക്കുന്നു അതിന് വലിയ അർത്ഥമുണ്ട് ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ നമ്മളെടുക്കുന്നെങ്കിൽ നമ്മൾ വിശുദ്ധ കുർബാന തുടങ്ങുന്ന സമയത്തെടുക്കുന്നു കാരണം നമ്മുടെ കുർബാനയിൽ അപ്പവും കഴിഞ്ഞും കാഴ്ച വയ്ക്കുന്ന എപ്പോഴാണ് ആദ്യമാണ് ആദ്യം എടുക്കേണ്ടി വരും അതുകൊണ്ട് ആദ്യം എടുക്കാത്ത നമ്മൾ ഏറ്റവും അവസാനം കൈമുത്ത് നമുക്കുള്ളത് കൊണ്ട് ആ കൈമുത്തിൻ്റെ സമയത്തെടുക്കും ഇനിയും ചോദിച്ചതുപോലെ വിശ്വാസ പ്രമാണത്തിൻ്റെ സമയത്ത് അതല്ലെങ്കിൽ ഖണ്ഡന ശുശ്രൂഷയുടെ സമയത്ത് മാതാവിനോടും പരിശുദ്ധമാണുള്ള കുക്കുലിയോടും ചൊല്ലുന്ന സമയത്ത് സ്തോത്ര കാഴ്ച എടുക്കുക എന്ന് പറയുന്നത് അത് തെറ്റായ ഒരു പരിപാടിയാണ് കാരണം സത്യവിശ്വാസം ഏറ്റു പറയുവാണ് നമ്മൾ വിശ്വാസ പ്രമാണം ആ സമയത്ത് പൈസ എടുക്കാനും കൊടുക്കാനും വന്ന സമയമല്ല എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നമ്മൾ ചില്ല ദിവ്യജ്ഞാന ഉദ്ഘോഷിക്കപ്പെടുന്നതെന്നാണ് പറയുന്നതല്ലേ ആ ദിവ്യജ്ഞാന ഉദ്ഘോഷിക്കപ്പെടുന്ന സമയത്ത് മറ്റു പരിപാടിക്കൊന്നും പോരുത് അതുകൊണ്ട് ആ സമയത്ത് സ്തോത്ര കാഴ്ച എടുക്കുന്ന ഒട്ടും നമ്മുടെ ദൈവശാസ്ത്രത്തിനും വേദശാസ്ത്രം നടക്കുന്നില്ല അതിനേക്കാൾ കുറച്ചും മോശമാണ് കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെ അനുസ്മരിക്കുന്ന സമയമാണ് അൻപടയോനെ അല്ലെങ്കിൽ മറയിടുന്ന സമയം മറയിട്ടിരിക്കുന്ന ഒരു സൗകര്യമാക്കിക്കൊണ്ട് നമ്മളിത് കർത്താവിൻ്റെ മരണം പീഡാനുഭവം അവൻ്റെ പുനരുത്ഥാനം ഇതിനെ അനുസ്മരിക്കുന്ന സമയത്ത് നമ്മൾ ഈ സ്തോത്ര കാഴ്ചയെടുക്കാൻ വേണ്ടി പോലത് അപ്പോൾ വളരെ ഭക്തിപൂർവ്വം കർത്താവിൻ്റെ പീഡാനുഭവത്തെയും മരണത്തെയും ഉത്ഥാനത്തെയും ഓർത്ത് അൻപുള്ള ഉടയവനെ സ്നേഹമുള്ള ദൈവമേ എന്നോട് കരുണിയായിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന സമയത്ത് മറ്റു പരിപാടിക്ക് പോകരുത് അതുകൊണ്ട് ആ സമയത്ത് നമ്മളുടെ പള്ളിയിൽ എടുക്കുന്നത് ഒട്ടും ശരിയായിട്ടുള്ള പരിപാടിയല്ല ഒരുപക്ഷെ വിശ്വാസികൾ സ്ത്രോത്ര കാഴ്ച ഇടാതെ പള്ളിയിൽ നിന്ന് പോകുമെന്ന് വിചാരിച്ചായിരിക്കും പക്ഷെ അതൊരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല നമ്മളുടെ കുർബാനയിൽ ഒന്നുമില്ല ഈ സിറോ മലബാറിൽ ചെയ്യുന്ന പോലെ അതിൻ്റെ സാങ്കത്യം അനുസരിച്ചാണെങ്കിൽ കുർബാനയുടെ ആരംഭത്തിൽ അത് നമ്മൾ ചെയ്തില്ല പിന്നെയുള്ളത് കൈമത്തുള്ളതുകൊണ്ട് ഏറ്റവും അവസാനം ചെയ്യുന്നതാണ് ഏറ്റവും അനുയോജ്യമായ സമയം മറ്റ് പറഞ്ഞ മൂന്ന് സമയങ്ങളും തികച്ചും അനുയോജ്യമല്ലാത്ത സമയമാണ് ആ സമയത്തിൻ്റെ പ്രാധാന്യം അറിയാതെ അറിവില്ലായ്മയിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് അങ്ങനെ വിശ്വാസികൾ ചെയ്യരുത് അതിനു വേണ്ടി ആരെയും നിർബന്ധിക്കുകയും ചെയ്തു എൻ്റെ ഒരു പക്ഷം അപ്പോൾ കഴിഞ്ഞ കുറേ ലക്കങ്ങളിലായി നമ്മുടെ വിശുദ്ധ കുർബാനയെ പറ്റിയുള്ള ചർച്ചകൾ അത് ഈ ഒരു എപ്പിസോഡ് കൂടി ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ മലങ്കര കാത്തലിക് ടി വിയുടെ ദൈവശാസ്ത്ര ചോദ്യോത്തരങ്ങളുടെ മറ്റൊരു എപ്പിസോഡ് ഇന്നിവിടെ അവസാനിക്കുകയാണ് ഇന്ന് നമ്മുടെ എപ്പിസോഡിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട കുര്യാക്കോസ് അടുത്തലച്ചനെ ഏറെ ഹൃദ്യമായ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു എല്ലാവർക്കും നല്ല ദിനങ്ങൾ നേരുന്നു നന്ദി നമസ്കാരം